എന്തുകൊണ്ട് നിങ്ങൾ ഒരു കണ്ടാൽ തേളാന്ന് തോന്നില്ലേ? പക്ഷെ തേളല്ല, അത് ഒരു ചെറിയ വണ്ട്. അതിനേക്കാളും അഞ്ചോ ആറോ ഇരട്ടി വലുപ്പമുള്ള വേറൊരു വണ്ടിനെ പിടിച്ച് വലിച്ച് കൊണ്ടുവരിക, അതും ചത്ത വണ്ടിനെ. നോക്കി നിങ്ങൾ അതെങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന്. അള്ളാഹുവിൻ്റെ ഒരു കുദരത്ത് നോക്കിയേ, ഒരു ചെറിയ ജീവി ചത്തതിനെ വലിയ അതിനേക്കാളും എത്രയോ വലുപ്പമുള്ളതിനെ കൊണ്ടുവരിക. സുബ്ഹാനല്ലാ, നോക്കി നിങ്ങൾ അതിനെ അവിടെ കൊണ്ടുവച്ചു, എന്നിട്ട് അതെങ്ങോട്ടാണ് പോകണം നോക്ക്. എന്താ അത് പറന്നുപോയി നോക്കിക്കോ. അതിനെ മറവ് ചെയ്യാനുള്ള കബർ റെഡിയാക്കുക. അള്ളാഹുവിൻ്റെ മഹത്തായ കുദ്രത്ത്, സുബ്ഹാനല്ലാ. നോക്കി നിങ്ങൾ സഹജീവിയോടുള്ള കടപ്പാട്, കടമ അത് നിറവേറ്റാൻ. ഇത്രമാത്രം ദൃഷ്ടാന്തമുണ്ട് ഇതിൽ. അതും നോക്കി, അതിൻ്റെ വലുപ്പം നോക്കിയാൽ മറ്റേ വണ്ടിൻ്റെ. ഒരുപക്ഷെ ഈ വണ്ടിൻ്റെ ജീവിതകാലത്ത് ആ ചെറിയ വണ്ടിന് ഒരുപാട് ദ്രോഹിച്ചതാവാം. എന്നാലും ആ സഹജീവിയോടുള്ള കടപ്പാട്, കബർ റെഡിയാക്കുക, റെഡിയാക്കി ഈ വലിയ വണ്ടിനെ മറവ് ചെയ്യാനുള്ള കബറാണ് ആ ചെറിയ വണ്ട്. അതിൻ്റെ ചെറിയ കൈകൊണ്ടും കാലുകൊണ്ടും കുഴിക്കുക. നോക്കി എന്നാ സ്പീഡില്ലാതെ റെഡിയാക്കുന്ന കുഴി റെഡിയാക്കി ഇതാ ഇതിനെ വന്നെടുത്തു. ഇതാ വലിച്ച് കൊണ്ടുപോവുക. സുബ്ഹാനല്ലാ. അതിനെ കരയിൽ വെച്ചു, അത് താഴെ ഇറങ്ങി, അതിനെ വലിച്ച് കബറിലേക്ക് ഇറക്കി. ഇതിലൊക്കെ എന്തോരം പാഠമുണ്ടെന്നറിയാം നിങ്ങൾ. എന്താ അതിനെ വലിച്ച് ആ കബറിലേക്ക് വെച്ചു. ശരിക്കും ഉള്ളിലേക്ക് ഇട്ടു. എന്നിട്ട് അതിനെ കംപ്ലീറ്റ് മറവ് ചെയ്തു. മറവ് ചെയ്ത് മണ്ണും കല്ലും ഇതാ അതിൻ്റെ തല കൊണ്ട് വരെ അതിനെ കുത്തി അമർത്തുക. ആ കബറിനെ അത് സുരക്ഷിതമായി മൂടുക. സുബ്ഹാനല്ലാ. ഇതിൻ്റെയൊക്കെ പാഠങ്ങൾ പറഞ്ഞ തീരൂല, അത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവും. അള്ളാഹുവിൻ്റെ മഹത്തായ കുദരത്ത്. ഇതൊക്കെ മനുഷ്യരായ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ളതായത്. സഹജീവികളോടുള്ള കടപ്പാട്, കടമകൾ കണ്ടോ. നോക്കി അതിൻ്റെ തല കൊണ്ട് വരെ അതിനെ അമർത്തി റെഡിയാക്കുക.